ഞങ്ങളെ കൂടെ വരുന്ന ആൾക്കാരുണ്ട് വീട്ടില്, ചെറിയ കുഞ്ഞുങ്ങളര്. ഞാൻ അങ്ങനെ നടന്നു പോവുന്നു കേട്ടോ മുന്നിക്ക്. ഞാൻ അത് തേക്കി കിടന്നപ്പോ ഓല് ഓടി ജമ്പൂളോ എന്താ അടുത്തേക്ക് ഒന്ന് വിളിച്ചപ്പോ. നമസ്കാരം, അരുണാണ്, കൂടെ സുമി ഉണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പുതിയൊരു വില്ലേജ് കാണാൻ പോകണം. അപ്പൊ നിങ്ങൾ എപ്പോഴും ചോദിക്കണം, നിങ്ങൾ എന്താ എപ്പോഴും എപ്പോഴും പുതിയ വില്ലേജ് പുതിയ വില്ലേജ്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്തുള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണിക്കാറ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പൊണേല എന്നുള്ള സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പൊണേല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം റെന്റിന് വീട്ടിൽ താമസിക്കുകയായിരുന്നു. നമ്മൾ ഇപ്പൊ ഈ നിൽക്കുന്ന വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ സൈറ്റിനോട് അടുത്തുള്ള വീടാണ്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തൊക്കെ വരണമായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സുമി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ? ഞാൻ ലൈഫ് ഓഫ് എൻസിമിൽ കുറേ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുണേട്ടൻ നമ്മുടെ സൈറ്റിന്റെ അടുത്ത്, അരുണേടെ ജോലി ചെയ്യുന്നതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് എന്നുള്ളത്. അപ്പൊ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വരാൻ പറ്റുന്നില്ല, അത്ര ദൂരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഇതിന്റെ അടുത്തുള്ള വില്ലേജ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇനി ഇവിടെ ആയിരിക്കും കുറേ കാലം. നമ്മളൊരു എന്തായാലും രണ്ട് മൂന്ന് വർഷം ഇവിടെ തന്നെ ഉണ്ടാവും ഈ സ്ഥലത്ത് തന്നെ. നമ്മുടെ തൊട്ടടുത്തൊക്കെ വീടുകളും ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, കുറച്ചുള്ളിലേക്കുള്ള ഗ്രാമങ്ങളാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഉള്ളിലേക്കുള്ള ഗ്രാമങ്ങളെയാണ് ഭയങ്കര ഇഷ്ടമുണ്ട് ശരിക്കും പറഞ്ഞാല്. കാരണം സിറ്റിയിലൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാം ഡെവലപ്ഡ് ആണ്, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ള വളരെ ഡെവലപ്പ്. ആഫ്രിക്ക മലാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാലോ, മലാവിയുടെ സിറ്റി ഏരിയ ഭയങ്കര ഡെവലപ്ഡ് ആണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഗ്രാമങ്ങളിലേക്ക് വരും, അപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഉൾഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ഡെവലപ്മെന്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മലാവിയുടെ പ്രത്യേകത. അപ്പോൾ ഇത് പറയുന്നതിന് അടുത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, മലാവി ഭയങ്കരമായിട്ട് ദരിദ്ര രാജ്യം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സമ്പൽ സമൃദ്ധമാണ്. അതെ അതെ, അതായത് കാർഷിക വിപ്ലവം തന്നെ തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അറിവില്ലായ്മേന്റെ പ്രശ്നമുണ്ട്, പിന്നെ സമയങ്ങളിൽ എങ്ങനെ ഡ്രൈ സീസണിൽ എങ്ങനെ കൃഷി ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ കിണർ കുഴിക്കാൻ പറ്റും, എങ്ങനെ കുളങ്ങൾ നിർമ്മിക്കാൻ പറ്റും, ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുത്തെ അടുത്ത വില്ലയിൽ ഒന്ന് പോയി വില്ലയിൽ ഒന്ന് കാണാൻ. നമ്മൾ തൊട്ടടുത്താണ്, നമുക്ക് ഒരുപാട് ദൂരം, നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വില്ലേജൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും, പക്ഷെ നമ്മുടെ അടുത്തുള്ള വില്ലേജും കൂടെ നമ്മളൊന്ന്, ഒരു വില്ലേജ് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. നമ്മള് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോവാണ് ഈ ഉൾഗ്രാമങ്ങളിലുള്ള വില്ലേജുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അവിടുത്തെ കൃഷികളും കൃഷി രീതികളും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോ നമുക്ക് നേരെ ആ വില്ലേജ് ഒന്ന് കണ്ടു തരാം. നമ്മളിവിടെ വില്ലേജിൽ വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുള്ള് ഈ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നാണ്. അപ്പൊ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ വില്ലേജിലെ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മളിവിടെ വന്നിറങ്ങിയപ്പോ എല്ലാരും നമ്മളെ നോക്കി നിക്കാണ്ടത് ഏതാണ് ഈ ആൾക്കാർ എന്നൊക്കെ ഉള്ളത്. കാരണം ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള വില്ലേജാണ്, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആൾക്കാർ വരുന്നതൊക്കെ കുറവായിരിക്കും കേട്ടോ. മുടിവാഞ്ചി മുടിവാഞ്ചിരിവിനൊക്കെ നമ്മൾ ഈ വില്ലേജിലേക്ക് കയറുകയാണ്. ഞാൻ ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ വലിയൊരു മാവൊക്കെ ഉണ്ട്, പിന്നെ കുറേ കമ്പത്തിൻ്റെ കൃഷി. എല്ലാവരും തമാരി ഇത് നടന്നു പോകുന്നു. ഈ ഒരു മേസിന് രണ്ടെണ്ണേ ശരിയാട്ടോ ആണല്ലേ, അതിന് രണ്ടെണ്ണേ ഉള്ളൂ. ഒരു മേസിനുള്ളിൽ രണ്ട്, അല്ല ഒരു മേസ് ചെടിയിൽ രണ്ട് മേസിൻ്റെ ഇതേണ്ടാവുള്ളൂ. ഒരു കമ്പത്തിൻ്റെ ചെടിയിൽ രണ്ട് കമ്പം ഉണ്ടോ? എത്ര വലുതാണെന്നുണ്ടെങ്കിലും ഒന്നിൽ രണ്ടെണ്ണം മാക്സിമം പോയേ ഉണ്ടാവത്തുള്ളൂ. ഉണ്ടായത് ഈ ഒരു ചെടിയിലുണ്ടോ? ഇവിടെ ഒന്ന്, ഇത് രണ്ടുണ്ടാവുന്നു. വേറെ അത്രയും വലുപ്പമായിട്ട് ഇതിൽ വേറൊരു കമ്പവും ഇല്ല. അപ്പൊ നമ്മുടെ ഈ ഗ്രാമത്തിലെ ചീഫ് ഇദ്ദേഹമാണ് കേട്ടോ. പിന്നെ ഈ കുട്ടിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗ്രാമത്തിൽ. ഇതാക്കണ ഈ വെള്ള ഡ്രസ്സ് ഇട്ട കുട്ടിയുടെ കൂടെ അരുണേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നേ. നമ്മൾ ഇവിടുത്തെ വില്ലേജും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അതെ, അപ്പൊ ഈ ഗ്രാമത്തിലുള്ള എല്ലാരും കണ്ടല്ലോ അല്ലേ ഇവിടുത്തെ ചീഫിനെയൊക്കെ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഈ ഗ്രാമത്തിലെ കുടിവെള്ളം എവിടെ കിട്ടുന്നു, ഇവർ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇഷ്ടം പോലെ കൃഷിയാണ് കേട്ടോ. അപ്പൊ ഈ ബേക്കിൽ കാണുന്നതാണ് ഇവരുടെ വീടുകള്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഓല്
മധുരക്കിഴങ്ങൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൊമാറ്റോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. മെയ്സ് കൃഷിൻ്റെ ഇടയിൽ കൂടെ ടൊമാറ്റോ ഉണ്ട്. ടൊമാറ്റോ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ചേശേ ഉള്ളൂ. മത്തൻ, മത്തൻ ഇവിടെ വലിയ കൃഷിയാണ്, എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പോൾ ഇവിടുത്തേക്ക് കൃഷി കൂടുതലും പുകയില കൃഷിയാണ് കേട്ടോ. ഞാൻ പുകയിലേൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ലൈഫ് ഫാരൻസ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുകയില ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ് ഈ ഷെഡിൽ. ഇങ്ങനെ ഷെഡുകളിൽ ഉണക്കിയെടുത്തിട്ടാണ് പുകയില പിന്നെ അവർ വിൽക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ട് വലിയ പുകയിലേൻ്റെ ഇലകളാണ് ഞാൻ കാണിച്ചത്. കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് കണ്ടോ പുകയില കൃഷി കണ്ടോ എന്ത് വലിയ ഇലയാണെന്ന്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചതിനെക്കാട്ടിലും വലിയ ഇലയാണ് കേട്ടോ പുകയിലേൻ്റെ. നല്ല വലുപ്പമുണ്ട്, വലിയ ചെടി. അപ്പോൾ ലൈഫ് ഓഫ് ഫ്രണ്ട്സ് പേര് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പുകയിലേൻ്റെ ഇലയൊക്കെ കാണിച്ചു തരുന്നത്. കണ്ടു ഇത്രയും വലിയ വലുപ്പുള്ള കൃഷി ചെടിയാണ്. അപ്പം ഞാൻ നമ്മുടെ പുകയിലേൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ കാണാം കേട്ടോ. എന്താ ചാർക്കോള്? ഇവിടെ ഒരു വീടിന്റെ മുന്നിൽ എന്തോ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. എന്താ നമുക്ക് പോയി കാണാം. ഓ ഓ, മത്തന്റെ ഇല ഉണങ്ങാൻ ഇട്ടതാണോ? ഇവരുടെ ലെറിഷ് ആണ് ഈ സാധനം. മത്തന്റെ ഇല ഉണങ്ങാൻ ഇട്ടേക്കുന്നതാണ് ഇതൊക്കെ. How? Just explain. They just take it, then boiling, then drying like this. ഓ, അപ്പം മത്തൻ്റെ ഇല എടുത്തിട്ട് പുഴുങ്ങിയിട്ട് അത് പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പുഴുങ്ങിയിട്ട് അത് എടുത്തിട്ട് വെയിലത്ത് ഉണക്കാനിട്ടേക്കാണ്. ഇത് ഇവരുടെ കറിയാണ്, അതായത് കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ പച്ചക്കറി പോലെ തന്നെ ഇത് ഡ്രൈ ആക്കി വെക്കും, എന്നിട്ട് പിന്നെ കുറച്ചായിട്ട് എടുത്ത് ഉപയോഗിക്കും. ഇതിൽ ഈ കാണുന്ന എന്താ മഞ്ഞ കളർ എന്താണെന്ന് അറിയാം? മത്തൻ്റെ പൂവാണ് കേട്ടോ. മത്തൻ്റെ പൂവ് പക്ഷേ ബോയിൽ ചെയ്തിട്ടില്ല. മത്തൻ്റെ പൂവ് അങ്ങനെ ഇട്ട് ഉണക്കിയേക്കാണ്. എന്താണ് ഓരോ ഗ്രാമങ്ങളിൽ വരുമ്പോൾ ഇവരുടെ ഓരോരോ ജീവിത രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ പോയ എത്ര ഞാൻ ഒരുപാട് ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെ ഒന്നും കാണാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടത്. മത്തൻ്റെ പൂ ഉണങ്ങാനിട്ടേക്കുന്നു, പുഴുങ്ങിയ മത്തൻ്റെ ഇല അത് ഉണങ്ങാനിട്ടേക്കുന്നു. ഈ ഭാഗത്ത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ളതാണ് ഇത്. പിന്നെ പുഴുങ്ങി വെച്ചേക്കുന്ന മത്തൻ്റെ ഇല ഉണ്ടല്ലേ ഇവിടെ, ഉണ്ടോ? മത്തൻ്റെ ഇല പുഴുങ്ങി വെച്ചേക്കുന്നതാണ്, ഉപ്പിട്ടിട്ട്. അപ്പൊ എന്റെ ബേക്കിൽ നോക്കി എത്ര ആൾക്കാരാണെന്ന്. നമ്മള് ഫോണും കൊണ്ടൊക്കെ വന്നപ്പോഴേ എല്ലാരും കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ പഴയ വില്ലേജ് പോലെ കൊറേ കുട്ടികളില്ലേ, അടിപൊളി പഠിക്കാം, നമുക്ക് പരിചയപ്പെടുന്നുള്ള എല്ലാരും. അതെ, അപ്പൊ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളാണെന്നുണ്ടെങ്കിലും വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഒരു ചപ്പും ചവറും പോലും ഈ വീടിന്റെ പരിസരത്തില്ല. നാട്ടുവഴികളിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമവഴികളിലൂടെ വഴീൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ മെയ്സ്, മത്തൻ, ഫുള്ള് കൃഷീൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ. ഇവിടെയൊക്കെ ശരി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. കാരണം വേനൽക്കാലത്ത് ഇവർ ക്യാനിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ടൊമാറ്റോയും ഒക്കെ കൃഷി ചെയ്യുന്ന പറയുന്നത്. അപ്പം ഭയങ്കരമായിട്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ കിണറില്ല, അതായത് കുടിവെള്ളത്തിൻ്റെ സംഭവമല്ല ഞങ്ങൾ പറയാൻ മറന്നു. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടെയാണ് നമ്മളിത് ചെയ്യുന്ന കാര്യം നമ്മളെ അറിയുന്ന ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് അവർ കണക്ട് ചെയ്യുക. അപ്പോഴാണ് ഇവർ പെട്ടെന്ന് നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഈ വില്ലേജ് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഇങ്ങനെ എത്ര ദിവസമാണ് ഇത് വെള്ളം എടുക്കുന്നത്. നമുക്ക് ഏറ്റവും ഒരു വില്ലേജിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതെന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഫാമിങ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരിക്കലും നമ്മളൊരു എന്താ പറയുക ഫ്രീ ആയിട്ട് ചെയ്യല, ചാരിറ്റി ചെയ്യാനല്ല, നമ്മളൊരു ഐഡിയാസ് കുറേ ഐഡിയാസ് ഷെയർ ചെയ്യും. ആ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ ഇവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ വില്ലേജ് ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവുന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഒരു ചെറിയ സപ്പോർട്ട് മാത്രം മതി. നമ്മളെപ്പോഴും ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒരു 1980 കാലഘട്ടങ്ങളിലെ കാഴ്ചകൾ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഒരു ഡോക്യുമെൻ്ററി കഴിഞ്ഞ ദിവസം കണ്ടു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇട്ടോ. നമ്മളെവിടുന്ന് വന്നു, നമ്മളെന്തായി എന്നുള്ളത്, അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്യുന്നതെന്നുള്ളതും, ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന നമ്മൾ എങ്ങനെ ഡെവലപ്പായി വന്നു എന്നുള്ളതിനുള്ളൊരു കാരണം, അല്ലെ എങ്ങനെ ഡെവലപ്പായി, എന്തൊക്കെയാണ് കാരണങ്ങൾ, ഫാമിലി മാനേജ്മെൻ്റ് ആണെങ്കിലും ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡെവലപ്പായത്. നമ്മുടെ വീട്ടിലാണെങ്കിലും 5-6 മക്കളുള്ള ഫാമിലീസ് ഉണ്ടായിരുന്നില്ലേ.
ഇപ്പം അത് വളരെ ചുരുങ്ങി, മൂന്ന് കുട്ടികൾ, രണ്ട് കുട്ടികൾ, അങ്ങനെ ഒരു ലെവലിലേക്ക് മാറി. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടെന്നാണ് നമ്മൾ. അത് ഇവിടെ വരെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ മാത്രമേ ഇവർക്ക് ജീവിത നിലവാരം ഉയർത്താൻ പറ്റുള്ളൂ. അതൊക്കെയാണ് നമ്മളിനി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിണർ എവിടെ നിന്ന് എടുക്കുന്നു കാണാൻ പോകാം. ഒരു അര കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞങ്ങളെ കൂടെ വരുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ, ചെറിയ കുഞ്ഞുങ്ങളെ. ഞാൻ അങ്ങനെ നടന്നു പോയെന്ന് കേട്ടോ മുന്നിക്ക്. ഞാൻ അത് തേക്കി കിടന്നപ്പോ ഓല് ഓടി ജമ്പൂളോ അടുത്തേക്ക് ഒന്ന് വിളിച്ചപ്പോ. അപ്പൊ നമ്മള് നടന്ന് നടന്ന് കുറച്ച് ദൂരത്തി. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ മെയ്സ് ഒക്കെ അല്ലേ കണ്ട്, മെയ്സും മത്തനൊക്കെ. ഇതാണ് ഗ്രൗണ്ട് നട്ടിന്റെ ചെടി എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇവിടെ ഗ്രൗണ്ട് നട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇത് ഫുള്ള് ഗ്രൗണ്ട് നട്ടാണ് ഈ ഒരു ഏരിയ മൊത്തം. പിന്നെ നമ്മളിവിടെ ഇവരോട് ചോദിച്ചു കപ്പ എന്താ കൃഷി ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് ഈ മണ്ണ് കപ്പയ്ക്ക് അത്രയ്ക്ക് അനുയോജ്യമല്ല, ചിലത് കഴിക്കുന്നുണ്ട്, പിന്നെ മണ്ണിന് അത്ര സുഖം കിട്ടുന്നില്ല, അതായത് കപ്പ നട്ടിട്ട് അത്രയ്ക്ക് ഓക്കെ അല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിതൊക്കെ ഓരോന്നോരോന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ ഒരു പ്രദേശത്തെ അവസ്ഥകൾ എന്താണ്, അതായത് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നല്ലത് എന്നുള്ളതൊക്കെ. അപ്പോൾ അരുണേട്ടനും തമാലയും നമ്മുടെ ചീഫും, ചീഫിൻ്റെ ജൂനിയർ ചീഫാണ് ആ വെള്ള പെനിയനിട്ടത്. അവരൊക്കെ ഇങ്ങനെ ഗ്രാമത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് കൃഷി ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇത് കണ്ടിട്ട് സോയാബീൻ്റെ പാടാണിത്. സോയ ഞാൻ കാണിച്ചുതരാം. ഉണ്ടായിരുന്നുണ്ട്, മൂത്തിട്ടില്ല, ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഇതാണ് സോയാബീൻ്റെ ബീൻസ്, കാണുന്നുണ്ട് എല്ലാവർക്കും. സോയാബീൻ്റെ ബീൻസ്, അത് കുഞ്ഞു ബീൻസാണ്. പിന്നെ സോയാബീൻ്റെ ചെടി അത്ര ഹൈറ്റ് പോകില്ല കേട്ടോ, ഏകദേശം നമ്മുടെ ഒരു ഒരു മനുഷ്യൻ്റെ മുട്ടുംകാലിൻ്റെ ഹൈറ്റ് ഉണ്ടാവുമല്ലോ. ഞാനൊരു ഏകദേശം മെഷർമെൻറ്റ് പറഞ്ഞതാണ്, അത്ര ഹൈറ്റിൽ ഏകദേശം അത്ര പോകത്തുള്ളൂ, അല്ല വലിയ ഹൈറ്റിൽ സോയാബീൻ്റെ ചെടി പോകത്തില്ല. അപ്പം ഇതിലൊക്കെ സോയ ഉണ്ട് കേട്ടോ, വിളവെടുക്കാനൊന്നും ആയിട്ടില്ല, ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ കാണട്ടെ, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഞാൻ വിചാരിച്ച ഗ്രാമത്തിലൊന്നും അധികം ആൾക്കാരുണ്ടാവില്ലെന്ന്, ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ, പിള്ളേരും ചേച്ചിമാരും ആൾക്കാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് ഈ വഴിയിലൂടെ, ഇഷ്ടം പോലെ ആൾക്കാരാണ്. നമ്മൾ വീഡിയോ എടുക്കണേ കൊണ്ട് നോക്കി നോക്കി പോവാണ്, ഭയങ്കര സന്തോഷത്തിൽ. പിന്നെ ഇതാണ്ട് ഈ സൈഡിൽ വെണ്ടക്ക കൃഷി, വെണ്ട കൃഷി പൂവിട്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞു വെണ്ട ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു വെണ്ടയായിട്ടുണ്ട് വെണ്ട കൃഷി. ഒരുപാട് കൃഷികളുണ്ട് ഈ ഗ്രാമത്തിൽ, അതാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. ഗ്രാമത്തിലെ യങ്സ്റ്റേഴ്സാണ് പോകുന്നത്. അപ്പം നമുക്ക് നടന്നു പോവാം അങ്ങോട്ടേക്ക്. അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനീ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് നിന്ന് പോയതാണ്. ഇത് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. ഇതാ വണ്ടിയും കാളവണ്ടി ആട്ടോ, ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിനുള്ള കഴുതകളാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിനെയൊക്കെ തീറ്റിക്കാൻ കൊണ്ടുപോകുക തോന്നുന്നു. എന്തായാലും പണ്ടത്തെ ഒരു ഗ്രാമാന്തരീക്ഷം, സൈക്കിളിൽ പോകുന്ന ചേട്ടൻ, കഴുതവണ്ടിക്കുള്ള കഴുതകള്, കുട്ടികൾ, അതിനെ ഓടിക്കുന്ന കുട്ടികള്, കുട്ടീനെയും കൊണ്ടുവരുന്ന ചേച്ചി, സൈക്കിള്, ചുറ്റും പ്രകൃതി രമണീയമായ പച്ചപ്പ്, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാന്. എന്ത് വൃത്തിയാണ് വീടിൻ്റെ ചുറ്റുപാടൊന്നൊക്കെ അടിച്ച് വാരി, നല്ല ഭംഗിയിൽ. പോകുന്ന വഴിക്ക് നമ്മൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവര് വെള്ളം എടുക്കുന്ന സ്ഥലം എത്തിയിട്ട് അത്രയും, നമ്മള് വീഡിയോന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ വരെ ഉള്ളത് ഇവര് വെള്ളം എടുക്കണത്തേക്ക് പോണ ഒരു സ്ഥലത്തുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ നമ്മളത് വെള്ളം എടുക്കണത്ത് എത്തി. ഇവിടെ ചേച്ചി വെള്ളം എടുക്കുന്നുണ്ട്. അസുഖം
ബക്കറ്റ് പിടിച്ചിരിക്കാൻ ചേച്ചി നമ്മുടെ കൂടെ ആ വില്ലേജിൽ നിന്ന് വന്നതായിട്ട് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് വേണം ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പോ ഈ വീടിന്റെ അവിടെ വന്നപ്പോ ഈ വീടിന്റെ മുറ്റത്ത് കണ്ടില്ലേ മെയ്സ് ചുടാൻ വേണ്ടി വെച്ചേക്കണുണ്ടോ അടുപ്പിന്റെ മുകളില് എല്ലാം മെയ്സോട് കൊണ്ടുവച്ചേക്കാണ് പതിയെ പതിയെ ചൂട് തട്ടിയിട്ട് കനലില് ചുട്ടെടുക്കുക. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമം കേട്ടോ. ശരിക്കും ഗ്രാമം ഗ്രാമം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിന്റെ പേര് ശരിക്കും ഗ്രാമം എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു സ്ഥലമാണിത്. ഫുള്ള് പച്ചപ്പ് ഒരുപാട് എന്താ പറയാ നല്ല ഭംഗിയുള്ള സ്ഥലം. തക്കാളി നല്ല വിലയാണ്. അപ്പോൾ തക്കാളി നോക്കാം, ഈ വീടിന് മുമ്പിൽ അടുത്തായിട്ട് തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാം മെയ്സ് ഉണ്ട്, തക്കാളി ഉണ്ട്, ചൊവ്വക്കയുണ്ട്, മത്തങ്ങയുണ്ട്, വെണ്ടയ്ക്ക, ഒരുപാട് സാധനം ഇവിടെ. അപ്പൊ നമ്മൾ ഇത്ര അടുത്തെത്തിയപ്പോണ്ടല്ലോ, ഇവിടുത്തെ സീനിയർ ചീഫ് ഉണ്ട്, പുള്ളിനെ ഒന്ന് കാണാൻ എത്തി. സീനിയർ ചീഫ് എന്ന് പറയുമ്പോൾ എല്ലാ വില്ലേജുകളിലെയും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് പല നമ്മുടെ വീട് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും, പുള്ളിനെ ഒന്ന് നമുക്ക് മീറ്റ് ചെയ്തിട്ട് വേണം പോകാൻ ഇവിടെ നിന്ന്. അപ്പൊ നമ്മൾ ഓരോ വില്ലേജിലേക്കും പോകുമ്പോണ്ടല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം, അതാണ് നമ്മൾ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ സീനിയർ ചീഫിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സുഹൃത്തു ഉദിയാംകൊമ്പാല യാസാജി സിഫുക ചോസ്വേക സിപങ്കീസോ സിമേനെ സിമഫുനിക്കില സുഹൃത്തു യാംകൊമ്പാല ഇപ്പം മക്കളപ്പോ വൂര ഉരി വക്കലെ തന്നിസോ ലിമേനെ ഉരുവാനാജോസി ലിമേനെ ഓലു നെനെലാമു മബുവാനാവ
tere ifeyo rwuyamije ngutogoza chifwa cha fundo ngare zimenezi ngekuti kuno ngo kwangu chihuru kusita. And the second one, school is very important. If you can see these children, all these children that are not started school, they are still at home because of long distance of that school. School is very far away. So here they only have, Nazareth? Yeah, they only have Nazareth school somewhere, but they also learn at under the tree. So they don't have even that porridge. They don't have. Sometimes they eat, sometimes not eating. So children, they are not going there to learn properly. So they will be very happy if you can make school from here. And also third one is water project. Water here, there's also, they have a lot of big problem because of water. Yeah, as you can see, we are coming from that far here, only one borehole. Oh, this village, seven village, they only use this one. All seven chiefs, they use this borehole. So they will be really happy if you fulfill your wishes here. You are to Tandizani, you are Kuna Soyu Somuzarani, Muzatuniza. But in Kanya Manga, so who has the Funamina and Rosa Zimanga, now little Mabuda and Murama Manga. For Masabi, I can drama what Buda. Our school here, secondary school, is too far. So most of girls and boys, they are just stopping in standard 8. After writing that examination for standard 8, they selected, they get selection from that school, but it's too far. Because of that too far, girls, they're just stopping that school. They drop out school because it's too far. They're just getting married, then staying there, bearing children, like that. അപ്പം ഞങ്ങൾ ഇവിടുത്തെ വില്ലേജിൽ വന്ന് ഒന്ന് വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതിന് എന്തൊക്കെ സിറ്റുവേഷൻ ഉൾഗ്രാമങ്ങളാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കുട്ടി ആളുകളെ സംബന്ധിച്ചോളം എല്ലാത്തിനും തയ്യാറാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളില്ല. പ്രൈമറി സ്കൂളുണ്ട്, പക്ഷേ ഒരു 5 കിലോമീറ്ററോളം പോകണം, നടക്കണം. ഞാനിപ്പോൾ പറയുന്നത് നമ്മളും ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്ന സ്കൂളുകളിൽ പോയ ആൾക്കാർ തന്നെയാണ്. പക്ഷേ കുഞ്ഞു കുട്ടികളാകുമ്പോഴത്തേക്ക് ഇവർക്ക് പേടിയാണ്. ഇവിടെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ്, ഹൈനയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാരണം ഇവർക്ക് ചെറിയൊരു പേടി അതിനകത്ത് ഉണ്ട് താനും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ കുട്ടികളെ നടന്നു വിടാൻ വേണ്ടി അത്രയും ദൂരം ഒറ്റയ്ക്ക് വിടാനുള്ള പ്രശ്നമൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പെട്ടെന്നൊരു പരിപാടി നടക്കില്ല, പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 4 ബ്ലോക്ക് 4 ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്കൂൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും, നിങ്ങളെല്ലാവരും കൂടി ബ്രിക്സൊക്കെ ഉണ്ടാക്കി, നിങ്ങളല്ല നമ്മളെല്ലാവരും കൂടി ഒരു ബ്രിക്സ് ഉണ്ടാക്കുന്നു. നമ്മളത് ഒരു സ്കൂള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഇത് ഭയങ്കര ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു എൻജോയോ ഒന്നും അല്ല, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളെ എല്ലാവരുടെയും കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നതെന്ന് ഞങ്ങളിവരോട് പറഞ്ഞു. ഇവിടെ 7 വില്ലേജുകൾക്കൂടെ കൂടിയിട്ട് ഒരു വെല്ലാണുള്ളത്, അതായത് ഒരു കിണറാണുള്ളത്, നമ്മുടെ ഹാൻഡ് പമ്പ് ഉള്ളത്. അപ്പോൾ ഞാനിവർക്ക് നമ്മുടെ പഴയ വില്ലയിലുണ്ടാക്കി കിണറൊക്കെ കാണിച്ചു കൊടുത്തു, ഓപ്പൺ വെല്ല് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ റെഡിയാണ് കുഴിക്കാൻ, നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, കട്ടയ്ക്ക് നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വില്ലേജിനെ കൂടെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കണം മലയാളിയുടെ. ഒരു പതുക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് എഫോർട്ട് എടുക്കേണ്ട വില്ലേജാണ്. ഇവർക്ക് വേണ്ടത് മറ്റ് നമ്മുടെ പോണേലയിലെ വില്ലേജിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്പൂസി വില്ലേജിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളും സ്കൂൾ അല്ലാത്ത പ്രൈമറി സ്കൂളും എല്ലാം അടുത്തടുത്തുണ്ട്. നേഴ്സറി മാത്രം കുറച്ച് ദൂരം, അത് ഒരുപാട് ദൂരമൊന്നുമല്ല, കുറച്ച് ദൂരം ഉണ്ട്. പക്ഷേ ഇവിടെ സംബന്ധിച്ചോളം കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈമറി സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ സ്റ്റോപ്പ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വിഷമം തോന്നി പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. ഹയർ സെക്കൻഡറി വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് മാറ്റാൻ വേണ്ടി എന്തായാലും ഞങ്ങൾ തീരുമാനിക്കും. അതെന്തായാലും നമ്മൾ എഫോർട്ട് എടുക്കും എന്തായാലും. കാരണം ഒരു സമൂഹത്തിൻ്റെ മാറ്റം നടക്കും, ഇത്രയും കിലോമീറ്റർ നടക്കണവർ, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഹയർ സെക്കൻഡറിയിലേക്ക് നടക്കുക എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഉള്ള പ്രൈമറി സ്കൂളിൻ്റെ അവിടെ നമുക്ക് 4 ബ്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ അത് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറുകയും ചെയ്യും. ഗവൺമെൻറ് അതിനുള്ള ടീച്ചേഴ്സിനെയും ഫുൾ ഫെസിലിറ്റിയും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. ക്ലാസ് റൂമുകളുടെ കുറവാണുള്ളത്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അന്വേഷിക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോൺസർമാരെ കണ്ടെത്താൻ പറ്റും. മലാവിയുടെ ഇതുവരെ ഒരു കാര്യത്തിന് സ്പോൺസർമാരെ തിരഞ്ഞു പോയിട്ടില്ല. പക്ഷേങ്കിൽ ഇത് നടക്കുകയാണെങ്കിൽ, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ, ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർമാരെ കണ്ടെത്തിയിട്ട് നമുക്ക് എന്തായാലും ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുമ്പോൾ കുറച്ച് വലിയ ക്ലാസ് റൂം വേണം, കുറച്ച് അധികം കുട്ടികളുണ്ടാകും. കാരണം ഏരിയയിൽ എവിടെയും ഹയർ സെക്കൻഡറി സ്കൂളില്ല. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ 1-4 ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്, ഫോം 1, ഫോം 2, ഫോം 3, ഫോം 4 ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് അവർ പോകും. അപ്പോൾ ഈ ഫോം 4 വരെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വലിയ ക്ലാസ് റൂം വേണം. അപ്പോൾ അത്യാവശ്യം കുട്ടിയിലിരിക്കാവുന്ന സംവിധാനം, അതിലേക്കുള്ള ഫർണിച്ചർ കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം, ഒരു സ്പോൺസർ ഏതെങ്കിലും കമ്പനികളൊക്കെ നമുക്ക് സ്പോൺസർഷിപ്പ്, മലയാളികൾ ശ്രമിച്ചാൽ എന്തായാലും സ്പോൺസർമാരെ കിട്ടായിരിക്കില്ല ഞങ്ങൾക്ക് ഷുവറാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വില്ലേജിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദൂരമാണ്ട്, നമ്മൾ ഇവിടുന്ന് കുറച്ച് എന്തായാലും പോകണം. ഈ 5 കിലോമീറ്റർ പോകണം എന്തായാലും പ്രൈമറി സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് എന്താണെന്ന് അറിയാൻ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങളെ പ്രൈമറി സ്കൂൾ നിൽക്കുന്ന സ്ഥലം കാണിക്കും. അവിടെ നമുക്ക് ഹയർ സെക്കൻഡറി കൂടെ ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര പച്ചപ്പ് പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പാണ്. നമ്മുടെ മറ്റുള്ള വില്ലേജിനെക്കാട്ടിലും ഇഷ്ടം പോലെ കൃഷിയും ചെടിയും. പിള്ളേരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ ഫോണൊക്കെ കാണുമ്പോഴാണെങ്കിൽ, നമ്മുടെ അടുത്തേക്ക് വരാനാണെങ്കിലും ഒക്കെ. പിന്നെ ഇവിടുത്തെ ചീഫുമാരും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഇത് ഉള്ളേരിയാണ്, നമ്മള് ഇവിടുന്ന് റോഡിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ദൂരം പോകണം. അത്രയും നിഷ്കളങ്കമായിട്ടുള്ള കുറെ മനുഷ്യരുള്ളതാണ് ഇവർക്ക്. അവര് സ്കൂളിൽ പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. 7 വില്ലേജ് കൂടി ഒരു ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വില്ലേജിൽ 40 വീടുണ്ട്. അപ്പൊ അത്രയും, അപ്പൊ ഓരോരോ വില്ലേജ് 40 വീടുകൾ, അപ്പൊ ഓരോരോ വില്ലേജിൽ അപ്പൊ എത്ര ഉണ്ടാകും. അങ്ങനെ 7 വില്ലേജ് കൂടിയിട്ടാണ് ഇവിടെ വെള്ളം എടുക്കുന്നത്. അതും ബോർവോളിൽ നിന്നാണ്, എല്ലാരും കണ്ടാണ് വെള്ളം എടുക്കുന്നതൊക്കെ. ഇവര് പിന്നെ അത് ഉപയോഗിച്ച് ഇവർക്ക് ക്ഷീണാണ് വെള്ളം എടുക്കണം. നമ്മളെ പോലെയല്ല, അത്ര ഉണ്ടാവും. നമ്മള് റോഡിൽ നിന്ന്, അതായത് വണ്ടി വരുന്ന റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നിട്ട് 1.5 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ നല്ല വില്ലേജാണ്, നല്ല ആൾക്കാരാണ്. വന്നപ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ്നെസ് കിട്ടിയിട്ടുള്ള ഒരു വില്ലേജാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ തൊട്ടടുത്ത വീഡിയോ നമ്മൾ ഇവിടുത്തെ സ്കൂളിന്റെ വീഡിയോ ആയിട്ട് വരാം, അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ ആരും മറക്കരുത്, അടുത്ത വീഡിയോ ഉടനെ വരും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഞങ്ങൾക്കറിയാം കമൻറ്റിന് കുറേ റിപ്ലൈ കൊടുക്കാനുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്കുള്ള വീട് മാറലും, പിന്നെ അറിയാലോ വീടൊക്കെ മാറിയ കുറേ തിരക്കാവും. പിന്നെ അറിഞ്ഞിട്ടുണ്ട് ജോലി തിരക്ക്. ഞാനാണെങ്കിൽ ഒരു കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. അപ്പം അതിൻ്റെ തിരക്ക് എല്ലാം കൂടി ആയിട്ടാണ് കമൻറ്റിന് റിപ്ലൈ പതിയാണ് വരുന്നത്. അറിയാം എല്ലാവർക്കും വിഷമം ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങളോട് ചിലർക്കെങ്കിലും ദേഷ്യം തോന്നും, ഇവരെന്താണ് റിപ്ലൈ തരാത്ത, ആദ്യമൊക്കെ റിപ്ലൈ തന്നായിരുന്നല്ലോ എന്ന്. ഇപ്പോൾ കുറച്ചുകൂടെ ബിസി ആയതുകൊണ്ടാണ്. പക്ഷേ മാക്സിമം റിപ്ലൈ എല്ലാവർക്കും തരാൻ ഞങ്ങൾ മാക്സിമം നോക്കും. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്. നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.